അന്ന് കച്ചവടം വളരെ മോശമായിരുന്നു. തണുപ്പ് കാലത്ത് കടുറക്കാൻ തന്നെ വൈകും. ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നു. പിന്നെയാണോ കച്ചവടം? അന്നത്തെ വരവ് എണ്ണി ബാഗിലേക്കിടുമ്പോൾ അയാൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. കടയോട് ചേർന്ന് തന്നെയായിരുന്നു അയാളുടെ വീടും. അത് വലിയ സൗകര്യമാണ്. കടയുടെ ഷട്ടറിട്ടിട്ട് വേണം കൂട്ടിലുള്ള നായ്ക്കൾക്കും പക്ഷികൾക്കുമൊക്കെ രാത്രി ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കാൻ. ഒട്ടും തെളിയാത്ത മുഖവുമായി അയാൾ ഷട്ടർ പതിയെ താഴ്ത്താൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പയ്യൻ അങ്ങോട്ട് വന്നത്. കഷ്ടിച്ച് 10 വയസ്സ് മാത്രം പ്രായം വരും. ചാരനിറമുള്ള വളരെ വില കുറഞ്ഞ ഒരു രോമക്കുപ്പായവും ചുവന്നു പഴകിയ ഒരു തൊപ്പിയുമായിരുന്നു അവൻ്റെ വേഷം. കണ്ണടയ്ക്ക് മുകളിലൂടെ കടക്കാരൻ അവനെ സൂക്ഷിച്ചു നോക്കി. കണ്ണുകൊണ്ട് ഒരു ചോദ്യം: അടച്ചോ? ഇല്ല. എന്താ വേണ്ടത്? ഞാനിത് അടയ്ക്കാൻ നോക്കുകയായിരുന്നു. കണ്ടില്ലേ, മഞ്ഞ് വീഴാൻ തുടങ്ങി. നിനക്കും പെട്ടെന്ന് പോകണ്ടേ? വേഗം പറയൂ. എനിക്ക് ഒരു നായ്ക്കുട്ടിയെ വേണം, അവൻ മെല്ലെ പറഞ്ഞു. എന്താകും വില? ഒന്നും മിണ്ടാതെ അയാൾ വില വിവരപ്പട്ടികയും പട്ടിക്കുഞ്ഞുങ്ങളുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോകളുള്ള കാർഡും അവനെ കാണിച്ചു. 500 രൂപ മുതലാണ് വില. അവൻ്റെ മുഖം പെട്ടെന്ന് തന്നെ മങ്ങി. എൻ്റെ കയ്യിൽ നോക്കൂ, ആകെ 100 രൂപയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇതിലൊന്നിനെ വേണം. തൽക്കാലം എനിക്ക് ഇവയെ ഒന്ന് കാണാൻ സമ്മതം തരാമോ? ഞാൻ പണവുമായി മറ്റൊരു ദിവസം വരാം. പിന്നെ ഒരിക്കലും അവൻ ഇവിടെ വരാൻ പോകുന്നില്ലെന്നും ഇവയെയൊന്നും പണം കൊടുത്ത് വാങ്ങാനുള്ള വക അവൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്നും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ്റെ വേഷം അത് പറയുന്നുണ്ടായിരുന്നു. എന്നാലും തൻ്റെ കടയുടെ ഉള്ളിലേക്ക് കയറാനും അവിടെയുള്ള ജീവികളെ കാണാനും വേണമെങ്കിലൊന്ന് തൊടാനും അയാൾ അവനെ അനുവദിച്ചു. വിടർന്ന കണ്ണുകളോടെ, അതിലേറെ തെളിഞ്ഞ മുഖത്തോടെ അവൻ ഓരോ കൂടിനടുത്തും ചെന്നു. കൂടുകളുടെ പുറത്തുകൂടി സാവധാനം വിരലോടിച്ചു. ചില ജീവികളെ അവൻ തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു. വേഗം നോക്കൂ കുട്ടി, എനിക്ക് പോകണം. നിനക്കും പോകണ്ടേ? നേരം വൈകുന്നു. കൂട്ടിന് പുറത്ത് ഒരു പട്ടിക്കുഞ്ഞ് കിടന്നുറങ്ങുന്നത് അവൻ കണ്ടു. അതിനാണെങ്കിൽ ഒരു കീറിയ ചാക്കുതുണി മാത്രമാണ് വിരിച്ചു കൊടുത്തിരുന്നത്. അതിലാ പാവം ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങുകയാണ്. ഇതെന്താ ഇവനെ കൂട്ടിലിടാത്തത്? അതോ, അത് വിൽക്കാനുള്ളതൊന്നുമല്ല. ജന്മനാ തന്നെ അതിൻ്റെ കാര്യം പോക്കാം. വെറ്റിനറി ഡോക്ടർ പറഞ്ഞത് അവൻ്റെ എല്ലിന് കാര്യമായ പരിക്കുണ്ടെന്നും അവൻ ഒരിക്കലും ശരിക്ക് നടക്കാനും ഓടാനും ഒന്നും പോകുന്നില്ലെന്നുമാണ്. ഞാൻ അവനെ കൊണ്ട് കുടുങ്ങി. ഓഹോ, എങ്കിൽ അതിനെ എനിക്ക് തന്നേക്കൂ. എന്താകും അതിന് വില? അതിനോ വിലയോ? അതിന് നീ വിലയൊന്നും തരണ്ട. നീ എടുത്തോ, ഫ്രീ ആയി, എൻ്റെ വക. അല്ല, നിനക്കതിനെ കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കാര്യമൊക്കെ? വെറുതെ എന്തിനാവശ്യമില്ലാതെ? നിങ്ങൾ എനിക്കതിനെ വെറുതെ തരേണ്ടതില്ല. അതിന് മറ്റുള്ളവയുടെ വില തന്നെ ഞാൻ തരും. ഇന്നിതാ 100 രൂപ തരാം. 2-3 മാസം കൊണ്ട് മുഴുവൻ തുകയും ഞാൻ തന്നു തീർക്കും. അവൻ്റെ ഒച്ച ഒന്നുകൂടി കടുത്തത് അയാൾ ശ്രദ്ധിച്ചു. കുട്ടി, നീ എന്തിന് ഈ നടക്കാൻ പോലും പറ്റാത്ത ജീവിയെ വില കൊടുത്ത് വാങ്ങണം? പണമുണ്ടാകുമ്പോൾ വരൂ. നിനക്ക് ഇവിടെയുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടതിനെ വില കുറച്ച് തരാം. നിനക്കാവുമ്പോൾ ഞാൻ വലിയ ലാഭമെടുക്കുന്നില്ല. ഒന്നും മിണ്ടാതെ അവൻ തൻ്റെ പാൻസിൻ്റെ അടിഭാഗം സാവധാനം പിടിച്ചുയർത്തി. അയാൾ അങ്ങോട്ട് നോക്കി. അവൻ്റെ കാൽമുട്ടിന് കീഴിൽ തീരെ മെലിഞ്ഞ ഭാഗം. കമ്പികളുടെയും ലെതർ പട്ടകളുടെയും സ്ക്രൂവിൻ്റെയും സഹായത്തോടെ ആ കാലുകൾ ഒരു ഇരുമ്പിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. എനിക്ക് ഇവനെ വേണം, അതുപോലെ ഇവന് എന്നെയും വേണം. അവനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയാണ് അവന് വേണ്ടത്. അവനെ ഞാൻ വാങ്ങും, തീർച്ചയായും വാങ്ങും. മുഴുവൻ വിലയും തന്ന് തന്നെ വാങ്ങും. അയാളുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു താണു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ചുറ്റും പല പരിമിതികളുള്ള ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്.
ഈ പരിമിതികളൊന്നും അവരുടെ കുറ്റമല്ല. അവരെ മനസ്സിലാക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവർക്ക് പ്രോത്സാഹനവും ഊർജവും നൽകാൻ നമുക്ക് കഴിയണം. നമുക്ക് അത് കഴിയും. നമുക്കേ കഴിയൂ. ശുഭദിനം.